ഞാൻ രണ്ട് തൃക്കുകാരാണ്. ഇപ്പോ അതിൽ വേറെ ഐഡന്റിറ്റി ഒന്നും ആവശ്യമില്ല. ഈ പൂരത്തിന്റെ ബാക്കി കഥകള് എന്ന് വെച്ചാൽ കുറെ കഥകൾ ഇപ്പൊ കേട്ടു. ഇനി അവശേഷിക്കുന്നത് തീരാ കഥകളാണ് ശരിക്കും മാറാട്ടുപുഴ പെരുവനം പൂരം എന്ന് പറയുമ്പോൾ. ഇനി ഇതിന്റെ ഇവിടെ നിൽക്കുമ്പോഴുള്ള കഥകള് ബാക്കി വിനോദ കണ്ടേക്കാം. നമസ്കാരം. 1439 ആറാട്ടുപുഴ പൂരത്തിന്റെ കൂട്ടിയെഴുന്നള്ളിപ്പ് മേളം കഴിഞ്ഞ് ഊരകത്തമ്മ തിരുവടിയുടെ ഒപ്പമാണ്. ഊരകത്തമ്മ തിരുവടിയുടെ പ്രധാന സേവകരായ മേശാന്തിൻ്റെ കൂടപ്പുഴ നമ്മുടെ തിരുമേനിയുടെ, അതുപോലെ മേളപ്രമാണി ചെറുശ്ശേരി കുട്ടന്മാരാരുണ്ട്, അതുപോലെ ഊരകത്തമ്മ തിരുവടിയുടെ എല്ലാമെല്ലാമായ അജുമാനാണ് ഊരകത്തമ്മ തിരുവടി. കാലങ്ങളായിട്ട് അമ്മ തിരുവടിയുടെ എല്ലാ വിശേഷങ്ങൾക്കും എല്ലാ പരിപാടികൾക്കും നമ്മോടൊപ്പം നമ്മൾ പോകുമ്പോൾ ഒക്കെ കാണുന്ന അജുമാൻ നമ്മോടൊപ്പം ഉണ്ട്. ഊരകത്തമ്മ തിരുവടി പെരുവനത്തേക്കും പിടിക്കപ്പറമ്പിലേക്കും അതുപോലെ തന്നെ കിഴൂട്ടരമനയിലേക്കും ആറാട്ടുപുഴയിലേക്കും ഒക്കെ വരുമ്പോൾ സ്വർണ വിൽക്കാശികളോടുകൂടിയ ഓലക്കുടയുടെ പുറത്തുള്ള പട്ടുകുടയും അതുപോലെ തന്നെ വെള്ളിക്കുന്തക്കാരും കാക്കരമേനോനും അതുപോലെ പിന്നെ ആരൊക്കെയാണ് അതിൻ്റെ കോമരം, ആ പല്ലിശ്ശേരി കോമരം. നമ്മൾ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി കാഞ്ചീപുരത്ത് നിന്നും ഭഗവതിയെ ഉപാസിച്ചു കൊണ്ടുവന്ന മൂന്ന് പേര്, ഒന്ന് തിരുവലയന്നൂർ ഭട്ടതിരിയും അതുപോലെ തന്നെ കിഴൂട്ടര കടലായിൽ നമ്പൂതിരിപ്പാടും അതുപോലെ തന്നെ കോമരത്തുമേനോനും കൂടിയിട്ടാണ്. അപ്പോൾ കോമരത്തുമേനോൻ കൊണ്ടുവന്ന പല്ലിശ്ശേരി ഭഗവതി, ഒപ്പം പല്ലിശ്ശേരി ഭഗവതിയുടെ പ്രതിപുരുഷനായിട്ടുള്ള കോമരം തുടങ്ങിയ എല്ലാ സൈന്യത്തോടും കൂടിയാണ് അമ്മ തിരുവടി ആറാട്ടുപുഴയിലേക്ക് എഴുന്നള്ളിയിട്ടുള്ളത്. ഇനി ആറാട്ടുപുഴയിലെ ചേർപ്പ് ഭഗവതിയുടെ മേളം കഴിഞ്ഞതിന് ശേഷം തേവരും അമ്മ തിരുവടിയും ചേർപ്പ് ഭഗവതിയും ഒക്കെ മന്ദാരം കടവിലേക്ക് ആറാട്ടിന് പോവുകയും മന്ദാരം കടവ് വരെ അമ്മ തിരുവടിയെ അനുഗമിച്ചുകൊണ്ട് ചാത്തക്കുടം ശാസ്താവുണ്ടാവും. അവിടെ ആറാട്ടിന് ശേഷം തിരിച്ച് ഉപചാരത്തിന് ശേഷമാണ് ഇവിടെ നിന്ന് തിരിച്ച് ഊരകത്തമ്മ തിരുവടി ക്ഷേത്രത്തിലേക്ക് പോവുക. ഇവിടെ നിന്ന് തിരിച്ച് അമ്മ തിരുവടി ആറാട്ടിനും ഉപചാരത്തിനും ശേഷം തിരികെ പോകുമ്പോൾ കൃഷിയിടങ്ങൾ, അതായത് കേരളത്തിലെ എല്ലാ ഉത്സവങ്ങളും കൃഷിയുമായി ബന്ധപ്പെട്ടാണ്. പുതിയ കൃഷി ഇറക്കുന്നതിൻ്റെ ഭാഗമായി അമ്മ തിരുവടി ചാലുകുത്തലും അതിനുശേഷം തിരിച്ച് പൊതുവാസന്മാരുടെ അകമ്പടിയോടുകൂടിയാണ് അമ്മ തിരുവടി സ്വക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളുക. അത് വേറെ ഒരിത്തിലും കാണാത്തൊരു ഇതാണ്. പൊതുവാളസ്യന്മാർ വിളക്കും താലവും ഏന്തി അമ്മ തിരുവടിയെ തിരികെ ക്ഷേത്രത്തിലേക്ക് ആനയിക്കുകയും ഇന്ന് വൈകിട്ട് ഉത്രംപാട്ട്, ബ്രാഹ്മണിയമ്മയുടെ ഉത്രംപാട്ട്, അത് നമ്മുടെ മധ്യ കേരളത്തിലെ ഉത്സവങ്ങൾക്കും പൂരങ്ങൾക്കുമാണ്, അല്ല പൂരങ്ങൾക്കാണ് പ്രധാനമായും ബ്രാഹ്മണിപ്പാട്ടുള്ളത്. ഇന്ന് വൈകിട്ട് ബ്രാഹ്മണിപ്പാട്ടുണ്ട്. ബ്രാഹ്മണിപ്പാട്ടിന് ശേഷം നാളെ രാവിലത്തെ അത്തംകുടി ഉത്തരം, നാളെ പകൽപ്പൂരം പെരുവനത്ത് ചാത്തക്കുടം ശാസ്താവും തിരുവള്ളക്കാവ് ശാസ്താവും ഒരാനപ്പുറത്തും അമ്മ തിരുവടിയും അതുപോലെ തന്നെ പിഷാരിക്കൽ ഭഗവതിയും അടക്കം മൂന്നാന നാല് തടമ്പായിട്ട് അങ്ങനെ പെരുവനം ക്ഷേത്രത്തിനടുത്ത് പെരുവനം പൂരത്തിന് പോലെ തന്നെ ഒരു കയറ്റ ഒരു ചെറിയ പാണ്ടിമേളവും കേളി കുഴൽപ്പറ്റ് കൊമ്പുപറ്റ് അതിനുശേഷം പഞ്ചാരിമേളവും അതിനുശേഷം ഇരട്ടയപ്പനെ പ്രദക്ഷിണം വെച്ച് വടക്കേ ഭാഗത്തെത്തുമ്പോൾ പിഷാരിക്കൽ പട്ടിണിശങ്കും പിഷാരിക്കൽ ഭഗവതിക്ക് ഉപചാരവും ഒക്കെ കഴിഞ്ഞതിന് ശേഷം തിരികെ ഊരകത്തമ്പലത്തിലെത്തി കഴിഞ്ഞാലാണ് ഈ വർഷത്തെ കൊടിമരം വലിക്കുന്നതോടുകൂടിയാണ് ഊരകത്തമ്മ തിരുവടിയുടെ ഈ വർഷത്തെ പൂരാഘോഷങ്ങൾക്ക് സമാപനം കുറിക്കുക. ചാത്തക്കുളം ശാസ്താവിന് ഇന്ന് വൈകിട്ട് ചാത്തക്കുളം ശാസ്താവിനും തിരുവള്ളക്കാവ് ശാസ്താവിനും കൂടി ഗ്രാമബലിയുണ്ട്. ഗ്രാമബലിയെ പറ്റിയിട്ട് നമ്മൾ ആറാട്ടുപുഴ ശാസ്താവിൻ്റെയും ചാത്തക്കുളം ശാസ്താവിൻ്റെയും ഗ്രാമബലിയെ പറ്റിയിട്ട് വേറെ ഒരു വീഡിയോയിൽ കൂടി പറയാം. ഊരകത്തമ്മ തിരുവടിയുടെ അമ്മ തിരുവടി ക്ഷേത്രത്തിലെ ഒരു സ്ഥാനീയനായ അവരുടെ ഒരു സ്ഥാനമുള്ള ഒരു മനയാണ് ഊരകത്തെ ചെറുവത്തൂർ മന.
ചെറുവത്തൂർ മനയ്ക്കലെ പൂരത്തിന്റെ തലേന്ന് കടലായി മനയിലേക്ക് എഴുന്നള്ളിക്കുന്നതിന് മുമ്പ് ചെറുവത്തൂർ മനയ്ക്കൽ മൂന്നാനകളുടെ അകമ്പടിയോടുകൂടി ഉരകത്തമ്മ തിരുവടിക്ക് പറയും വിശേഷാൽ മേളവുമൊക്കെ ഉണ്ട്. ഊരകത്തമ്മ തിരുവടിയുടെ കോളത്തെ കൊടയിലെ ഓലക്കുടയിലെ ഈ വിൽക്കാശികൾ തൂങ്ങിക്കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ആ വിൽക്കാശികളെ വളരെ വിശേഷാൽ വിൽക്കാശികളാണ്. നമ്മൾ നാളെ അറിയേണ്ട ഈ 32 വിൽക്കാശാണ് ഒരു വർഷം എല്ലാ വർഷവും അതിൽ തൂക്കിയിടുക എന്ന് പറഞ്ഞു. ആ വിൽക്കാശികൾ അതുപോലെ എല്ലാ വർഷവും ഓരോ പുതിയ വിൽക്കാശ് ചെറുവത്തൂർ മനയിൽ നിന്ന് അമ്മ തിരുവടിക്കായി സമർപ്പിക്കുമെന്ന് നമുക്കറിയാൻ കഴിഞ്ഞു. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ചെറുവത്തൂർ മനയിലെ ഇന്നത്തെ പ്രധാനിയായ ചെറുവത്തൂർ വാസുദേവൻ നമ്പൂരിപ്പാട് നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹം ഇതിനെപ്പറ്റി അമ്മ തിരുവടിയുടെ വിശേഷാൽ ഈ വിൽക്കാശിൻ്റെ ചരിത്രം നമ്മളോട് പറയും. വിൽക്കാശിനെ സംബന്ധിച്ചാൽ അതൊരു ആഡംബരം, അതായത് വളരെ ഭംഗിയോടുകൂടി ചെയ്യുന്ന ഒരു കാര്യമാണ് വിൽക്കാശിനെ സംബന്ധിച്ചാൽ. ഭഗവതിക്ക് അത്രയും വേണ്ടപ്പെട്ട, നമ്മളിപ്പോൾ ഭഗവതിക്കൊരു വഴിപാടായിട്ട് നമ്മൾ താലി ചാർത്തുക എന്നുള്ളതൊരു വഴിപാടാണ് അവിടെ. അതുപോലെ തന്നെ തന്നെ അത് ആ കൊടയമ്മല് വളരെ ഭംഗിയോടുകൂടി ചാർത്തുക, അതാണ് അതിൽ പ്രധാനം. അപ്പോൾ അത് എല്ലാ വർഷവും അത് കെട്ടുന്നതും ചെറുവത്തൂർ മനയ്ക്കൽ. അതെ 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 അതെ. അത് കുറേ കാലങ്ങളിൽ ഞങ്ങൾ കുറേ കാലങ്ങളായിട്ട് ഞങ്ങളാണത് നടത്തിപ്പോരുന്നത്. അപ്പൊ എന്നിട്ട് എല്ലാ കൊല്ലവും പുതിയ വിൽക്കാശ് സമർപ്പിക്കുകയും ചെയ്യാം. കുറേ സമർപ്പിക്കാറുണ്ട്. അത് താലിയാണ് ശരിക്കും സങ്കല്പം, താലിയാണ് ഭഗവതിക്ക് താലി ചേർത്ത എന്നുള്ളത് പ്രധാനമാണ്. വിൽക്കാശായിട്ട് സമർപ്പിക്കണം. പഴയ കാലത്ത് ഈ കൊച്ചി രാജ്യത്തേക്ക് ആ കാലത്ത് നാണയം പോലുള്ള അങ്ങനെയുള്ള.